നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നിങ്ങളിൽ പല ആളുകൾ പല ടോപ്പിക്കിൻ്റെ ഭാഗമായി ഓരോ ക്ലിപ്പ് ക്ലിപ്പായിട്ട് അയച്ചു തന്ന ഒരു പ്രസംഗമാണ് ഗായത്രി വർഷ എന്ന സിനിമാ സീരിയൽ കലാകാരിയുടെ നവകേരള സദസ്സിലെ ആ ഒരു പ്രസംഗം. അത് 30 മിനിറ്റിൽ അധികം ഉണ്ട്. അത് മുഴുവൻ പോയിന്റുകളാണ്. അതിലെ കലയും സംസ്കാരവുമായി ബന്ധപ്പെട്ട ആ ഒരു ഭാഗമാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ചില പുകഴ്ത്തലുകൾ, ആ ഒരു വേദിക്ക് അനുയോജ്യമായിട്ടുള്ള ചില പുകഴ്ത്തലുകൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ആ ഒരു പ്രസംഗം നല്ല ഗംഭീരമായിട്ടുള്ള ഒരു പ്രസംഗം തന്നെയാണ്. സംഘ സർക്കിളുകളിൽ നിന്ന് കാര്യമായിട്ട് തന്നെ സൈബർ അറ്റാക്കുകൾ വരുന്നുണ്ട്. അതിനുശേഷം ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകർ ഈ ഒരു കലാകാരിയെ അംഗീകരിക്കും, അദ്ദേഹത്തിന് ഇന്റർവ്യൂകൾ എടുക്കുകയും അദ്ദേഹത്തിൽ നിന്ന് കൂടുതലായിട്ട് കുറേയധികം കാര്യങ്ങൾ കേൾക്കാനായിട്ടുള്ള അവസരം ഉണ്ടാക്കി തന്നതും ഒക്കെ വലിയ കാര്യമാണ്. ഏതായാലും ആ ഒരു പ്രസംഗത്തിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീ ആനന്ദ ബോസ് ആണ് സാംസ്കാരിക നയത്തിന്റെ ഏകാംഗ കമ്മീഷൻ. അതിൽ കേരളം ഉൾപ്പെടെയുള്ള, കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തന ഉൾപ്പെടെ നടന്നിട്ടുള്ള 4 വെബിനാറുകളിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനിതറിയാനിടെ, അല്ല ഞാനിതറിയില്ല. കുറച്ചൊക്കെ സംഘപരിവാർ സ്വഭാവമുള്ള അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ അനുഭാവമുള്ള കുറേ അധികം ആൾക്കാരെ ടി വി രംഗത്തും സിനിമാ രംഗത്തും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത്, ഇടവേള ബാബുവിനെ പോലെയുള്ളവർ, ദിനേശ് മണിക്കരെ പോലെയുള്ളവർ, ജിജാ സുരേന്ദ്രനെ പോലെയുള്ളവർ ഒക്കെ പങ്കെടുത്തുകൊണ്ട് നടന്ന ആ ഗ്ലാമർ വേൾഡിൽ, അതുപോലെ തന്നെ മറ്റേ വിശ്വകർമ്മരുടെ ഇടയിൽ നിന്ന്, അങ്ങനെയുള്ള എല്ലാ കല ഫോക്ലോർ അക്കാഡമിയുടെ ഇടയിൽ നിന്നൊക്കെ അവരുടെ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന കുറച്ചധികം ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് 4 വെബിനാറുകൾ, ഒന്നല്ല ഓരോന്നും അനുബന്ധമായി അനുബന്ധമായി നടന്ന 4 വെബിനാറുകൾ കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നടന്നു. നമ്മൾ പലപ്പോഴും മൈൻഡ് ചെയ്യാതെ പോകുന്ന, ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്, കലാ സാംസ്കാരിക മേഖലകൾ അതിൻ്റെ ഉന്നത തലങ്ങളിൽ നിന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്കിടയിലെ ആ ഒരു സവർണ മേധാവിത്വം നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു സംഗതിയാണ്. വളരെ സിമ്പിളായിട്ട് ചെറുതുരുത്തി കലാമണ്ഡലം തൊട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അക്കാഡമിയും ബാക്കിയുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്കിടയിലെ ആ ഒരു മേധാവിത്വം നമ്മൾ ആരും അഡ്രസ്സ് ചെയ്യാറില്ല. പലപ്പോഴും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയുള്ള ഈ ഒരു വെബിനാറുകൾ, ഈ ഒരു ഡിസ്കഷനിലേക്ക് അവർ ക്ഷണിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഈ ഒരു മേധാവിത്വ ചിന്താഗതിയുള്ള, സവർണ ചിന്താഗതിയുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഒരു കലാ സാംസ്കാരിക മേഖലയിൽ നിൽക്കുന്ന ഒരു വലിയ മെജോറിറ്റി ഇതറിയാതെ പോവുകയും ഇവിടെ ഗായത്രി പറഞ്ഞതുപോലെയുള്ള ചില ആളുകൾ ആ ഒരു വെബിനാറിലേക്കും ആ ഒരു ഡിസ്കഷനിലേക്കും ക്ഷണിക്കപ്പെടുകയും ചെയ്തത്. സത്യം പറഞ്ഞാൽ ഗായത്രി പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു കാര്യം പോലും ശ്രദ്ധിച്ചത്. ബാക്കിയുള്ള എല്ലാ മേഖലയിലും മതപ്രാതിനിധ്യം, സർവ്വപ്രാതിനിധ്യം ഒക്കെ നമ്മൾ പറയുന്ന സമയത്തും ഈ ഒരു വെബിനാറിൽ പങ്കെടുത്ത ആളുകളെ നമ്മൾ അതിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രാതിനിധ്യം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് സിമ്പിളായിട്ട് മനസ്സിലാവും. ടിവിയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത്, അത്യാവശ്യം നന്നായി സംസാരിക്കുന്ന ആരുണ്ട് ടിവിയിൽ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പൊട്ടി, അവർക്ക് ലെഫ്റ്റോ റൈറ്റോ രാഷ്ട്രീയം അറിയാതിരുന്നുകൊണ്ട് അവർ ചാടി കയറി പറഞ്ഞു ഗായത്രി സംസാരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പേര് കൊടുത്തു. ഞാനൊരു ലെഫ്റ്റ് ആണെന്നും ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആണെന്നും അറിയാതെ എനിക്ക് ആ വെബിനാറിൽ എൻട്രി കിട്ടി. അറിഞ്ഞില്ല. 4ാമത്തെ വെബിനാറിന്റെ സമയമാകുമ്പോൾ എനിക്ക് വേറെന്തോ പരിപാടിയുണ്ട്, നമ്മളുടെ പരിപാടിയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പകരം ഞാൻ വേറൊരാളെ പങ്കെടുപ്പിക്കാം, അത് പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ നേതാവായിട്ടുള്ള ഒരാളാണ് എന്ന് പറഞ്ഞു. പറ്റില്ല. ഇങ്ങനെ പറഞ്ഞ് നടന്ന വെബിനാറിന്റെ എല്ലാം കരട് രൂപമായിട്ട് ജന്മഭൂമി പത്രത്തിൽ ഒരു കരട് പ്രസിദ്ധീകരിച്ചു. സി വി ആനന്ദ ബോസിന്റെ സാംസ്കാരിക നയം കരട് ജന്മഭൂമിയിൽ മാത്രം പ്രസിദ്ധീകരിച്ചു. ബുദ്ധി ആലോചിക്കുക, നമ്മളാണ് എന്ത് ചെയ്യും? പരമായി ജന്മഭൂമിയിൽ മാത്രം ഈ കരട് പ്രഖ്യാപിച്ചു. എന്റെ ഇരിക്കുന്നുണ്ട് അതിന്റെ കോപ്പി. കരട് പ്രഖ്യാപിച്ചു 150 ക്ലോസുകൾ ഉണ്ട്. 1, 2, 3, 4 എന്ന് പറഞ്ഞ് എണ്ണി 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 150 ക്ലോസുകൾ ഉണ്ട്. ഈ 150 ക്ലോസുകളുടെ കരട് പ്രഖ്യാപിച്ചതിന്റെ പ്രഖ്യാപനം കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷൻ നടക്കുമ്പോൾ ശ്രീ അൽഫോൺസ് കണ്ണന്താനം മത്സരിച്ച വേദിയിൽ വന്നിട്ട് ശ്രീ നരേന്ദ്രമോദി അത് സാംസ്കാരിക നയമായി കേരളത്തിന്റെ മണ്ണിൽ വന്നിട്ട് പ്രഖ്യാപിച്ചിട്ടാണ് കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകർ ഇവിടെ ഇങ്ങനെ ഒരു രാജ്യവ്യാപകമായ സാംസ്കാരിക നയം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിയാതെ ഇരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്, എൻ എം സിയുടെ ലോഗോ ചേഞ്ചുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക് കൈകാര്യം ചെയ്ത സമയത്തും എൻ എം സിയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്, പണ്ടത്തെ ലോഗോയും ഇങ്ങനെയായിരുന്നു, ആ ഒരു പണ്ടത്തെ ലോഗോ, ആ ഒരു പണ്ടത്തെ ലോഗോ എന്ന് വന്നു എന്നുള്ളത് പോലും അവ്യക്തമാണ്. ആ ഒരു ധന്വന്തിരിയെ അവിടെ പ്ലേസ് ചെയ്ത് ആ ഒരു ലോഗോ എന്ന് വന്നു എന്നുള്ളത് പോലും അവ്യക്തമാണ്. എങ്ങനെ ആ ഒരു തീരുമാനം എടുത്തു എന്നുള്ളതും അവ്യക്തമാണ്. ഈ ഒരു ലോഗോ ചേഞ്ചിനെ കുറിച്ചിട്ടും അവ്യക്തമാണ്. ഇങ്ങനെ സർവ്വ മേഖലകളിലും ഇവരുടെ ആ ഒരു ആളുകൾ മാത്രമായിട്ട് ചില തീരുമാനങ്ങൾ എടുത്തിട്ട് അങ്ങനെ പുറത്തേക്ക് അങ്ങോട്ട് ഇടുകയാണ്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നു, നമ്മളിതൊക്കെ അങ്ങോട്ട് അംഗീകരിച്ചു പോകുന്നു. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലും ആളുകൾ ഈ ആര് ശ്രദ്ധിക്കാതുള്ള ചില പരസ്യങ്ങൾ ചില ആവശ്യങ്ങൾക്കായിട്ട് കൊടുക്കേണ്ടതുകൊണ്ട് ഇതുപോലെയുള്ള ഏതെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് പത്രത്തിൽ കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇവിടെയുള്ള ഒരു ഭരണ സംവിധാനം നമ്മളുടെ രാജ്യം അത്തരത്തിൽ ജനങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി ജന്മഭൂമി പോലെയുള്ള ആ ഒരു തൽപരരായിട്ടുള്ള ആളുകൾ മാത്രം വായിക്കുന്ന ഒരു പത്രത്തിലേക്ക് ഈ പറയുന്ന സംഗതികളിട്ട് നമ്മളിൽ നിന്ന് അത് മറച്ചു വെച്ചിട്ട് ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ എന്തൊരു ഇൻസൾട്ട് ആണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്ത് ജനാധിപത്യമാണ് ഇവിടെ ഉള്ളത്? എന്ത് റോളാണ് നമുക്കൊക്കെ ഇവിടെ ഉള്ളത്? അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ തന്നെ നമ്മൾ തിരഞ്ഞെടുത്ത ഒരു വലിയ കൂട്ടം ആളുകളുണ്ട്, അവർക്ക് എന്ത് റോളാണ് ഇവർ കൊടുക്കുന്നത്? അവർക്ക് എന്ത് പ്രാധാന്യമാണ് ഇവർ കൽപ്പിച്ചു കൊടുക്കുന്നത്? ഇനി ഞാൻ അഭിനയിക്കുന്ന സീരിയലിന്റെ കാര്യം പറയാം. സ്ത്രീകൾക്കൊക്കെ ചിരി വരുന്നു. ഞാൻ അഭിനയിക്കുന്ന സീരിയലില് ഒരു ന്യൂനപക്ഷ കഥയുണ്ടോ?
മുസ്ലിമിന്റെയോ ക്രിസ്ത്യന്റെയോ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തിന്റെ കഥയുണ്ടോ? എത്ര ചാനലുകളുണ്ട്? 35-40 എന്റർടൈൻമെന്റ് ചാനലുകളുണ്ട്. ഒരു ദിവസം നിങ്ങൾ 35-40 സീരിയലുകൾ കാണുന്നുണ്ട്. ഒരു ദിവസം എത്ര സീരിയൽ കാണുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഓരോരുത്തർ കാണുന്നല്ല, നമ്മളെ കാണിക്കുന്നുണ്ട്. എന്നാലും 6 മണി മുതൽ 10 മണി വരെയുള്ള എല്ലാ സീരിയലും കാണുന്നവരെയും കൂടെ ഉണ്ട് എനിക്കറിയാം. ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു സീരിയല് ഒരു മുസൽമാൻ കഥാപാത്രമുണ്ടോ? ഒരു ചട്ടയം കൊണ്ട് ഒരു അമ്മ കഥാപാത്രമുണ്ടോ? ഒരു ക്രിസ്ത്യൻ പള്ളിയിലച്ഛനുണ്ടോ? ഒരു മുല്ലാക്കിയുണ്ടോ? ഒരു ദളിതനുണ്ടോ? മാറ് മുറിച്ചു കൊടുത്തിട്ട് ഇതിന്റെ നഗ്നത മറയ്ക്കാൻ അവകാശം വേണമെന്ന് പറഞ്ഞ നങ്ങേലിയുടെ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ കൊയ്ത്തരിവാൾ പാട്ട് പാടുന്ന ഒരു പെണ്ണിനെ നമ്മുടെ ടി വി നമ്മൾ കാണുന്നുണ്ടോ? ഉണ്ടോ? എന്തുണ്ടോ? ഒരാരും കാണാൻ കൊള്ളില്ലേ? ഒരാരും കാണാൻ കൊള്ളില്ലേ? എന്റെയൊക്കെ തലമുറ സിനിമ കണ്ടു വന്നപ്പം ഏറ്റവും വലിയ സുന്ദരിയായിട്ട് കരുതിയിരിക്കുന്ന നടി ആരാന്ന് ഞാൻ എന്നോട് ചോദിച്ചാൽ ഞാൻ സൂര്യയാണെന്ന് പറയും. നല്ല കറുത്ത മേനേഴുകളുള്ള സൂര്യയാണ് അല്ലേ? നല്ല സുന്ദരിയായിരുന്നില്ലേ ആദാമിന്റെ ഭാര്യയില് പടനായിക? നല്ല ആർജവമുള്ള പെണ്ണായിരുന്നില്ലേ അവള്? അങ്ങനെ ഒരു നായികയെ നിങ്ങൾ ഏതെങ്കിലും സീരിയൽ കാണുന്നുണ്ടോ? ഇപ്പൊ സുന്ദരി എന്ന് പേരിട്ട് ഒരു കറുത്ത പെണ്ണിനെ കൊണ്ടുവന്നപ്പോഴും അവളെ വെളിപ്പിച്ചിട്ട് കാണിക്കുന്നത്? അവളെ പൊട്ടിട്ട് പട്ടുസാരി ഉടുപ്പിച്ച് ചന്ദനക്കുറിയിട്ട് വലിയ സിന്ദൂര പൊട്ടണിഞ്ഞിട്ട് ഒരു സവർണ മേധാവിത്വം ദോദിപ്പിക്കുന്ന തരത്തിലാണ് അവളെ ഇറക്കുന്നത്. എന്തുകൊണ്ട്? ചുമ്മാതിയാ? ഈ ഒരു കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴി സീരിയലുകൾ തന്നെയാണ്. അതും അധികം ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഗതിയാണ്. സിനിമ കുറേയൊക്കെ അങ്ങോട്ട് മാറി. പണ്ടത്തെ സിനിമകൾ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഞാൻ ഒരു സിനിമയെക്കുറിച്ചിട്ട് റിവ്യൂ ചെയ്തു. ഉദ്യാനപാലകൻ എന്ന സിനിമ റിവ്യൂ ചാനലിൽ ഇട്ടിട്ടുണ്ട്. വളരെ കാലങ്ങൾക്ക് ശേഷം ഞാൻ ആ ഒരു പ്ലാനിനനുസരിച്ചിട്ട് സിനിമ റിവ്യൂ തുടങ്ങി വെച്ചതായിരുന്നു, ഈ ലോഹിതദാസിൻ്റെ ചിത്രങ്ങൾ വെച്ചിട്ട്. അപ്പോൾ അന്നൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ചിത്രങ്ങളിൽ എപ്പോഴും ഒരു ഒരു ടോപ്പിൽ നിൽക്കുന്നത് നായക പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു മേധാവിത്വ വിഭാഗക്കാരാണ്. അപ്പോൾ അതിൽ നായന്മാരുടെ ബുദ്ധിമുട്ടുകളും മേനോന്മാരുടെ ചില പിടിവാശികളും അതേപോലെ തന്നെ ഇല്ലത്തെ ചില ദാരിദ്ര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. എന്നാൽ മലയാള സിനിമ പ്രേക്ഷകർ വളർന്നു, ആസ്വാദനത്തിൻ്റെ രീതികൾ വളർന്നു, സർവ്വപ്രാതിനിധ്യം സിനിമകളിൽ വരാൻ തുടങ്ങി. എന്നാൽ സീരിയലുകളിൽ, ഇപ്പോൾ സീരിയലുകൾ കാണാറില്ല എന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രൊമോ ഒക്കെ കാണുന്ന സമയത്ത് മനസ്സിലാവുന്നത് പഴയ ആ ഒരു കോമൺ അപ്രോച്ച് തന്നെയാണ്. ഞാനൊക്കെ എൻ്റെ ബാല്യകാലത്ത് എങ്ങനെയാണോ സീരിയലുകൾ കണ്ടു തുടങ്ങിയത്, ആ ഒരു സീരിയലുകളിൽ ഉണ്ടായിരുന്ന ആ ഒരു തറവാടും ബാക്ക്ഗ്രൗണ്ടും ആ ഒരു തറവാടിലെ സ്വത്തും ആ സ്വത്തിൻ്റെ തർക്കവും അതേപോലെ തന്നെ സ്വത്തത്തിൻ്റെ തർക്കവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും സീരിയലിലുള്ളത്. സീരിയലിൽ ഏതൊരു പാപ്പട്ടവനെ കാണിച്ചാലും അവൻ്റെ കഷ്ടപ്പാടുകൾ കാണിക്കുമ്പോഴും അവൻ്റെ പാസ്റ്റിൽ അവനൊരു ഉന്നത കുലജാതനായിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത്. അതിനോടൊപ്പം തന്നെയാണ് കറുത്ത മുത്ത് പോലെയുള്ള സീരിയലുകളും അതുപോലെയുള്ള ചില സംഗതികളും വരുന്നത്. നിലവിലുള്ള ഒരാളുടെ കളർ കോംപ്ലക്ഷനെ മാറ്റി അതിൻ്റെ മീതെ വേറെ എന്തോ കോംപ്ലക്ഷൻ അടിച്ച് കയറ്റിയിട്ടാണ് ഇവിടെ ഒരു രാഷ്ട്രീയം പറയാനായിട്ടും അല്ലെങ്കിൽ സഹതാപം വിൽക്കാനായിട്ടും ഒക്കെ ശ്രമിക്കുന്നത്. അത് തന്നെ ഏറെ വലിയ പക്വതയില്ലാത്ത ഒരു പരിപാടി തന്നെയാണ്. സീരിയലിനെ കുറിച്ചിട്ടൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് തന്നെ സീരിയൽ രംഗത്ത് നിന്ന് പല ആളുകളും ഗായത്രി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പിന്നെ ചില ആളുകൾ ചോദിക്കുന്ന ഒരു സംഗതിയുണ്ട്, അന്നെങ്കിൽ നിങ്ങൾ മീശമാധവനിലെ സരസ്വ എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചല്ലോ, നിങ്ങൾ ഇങ്ങനെയുള്ള സീരിയലുകളിൽ അഭിനയിക്കുന്നുണ്ടല്ലോ, അത് നിർത്തിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾക്ക് ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്ന ചുറ്റുപാടുകൾ മാറണം. ചുറ്റുപാടുകൾ മാറാത്ത സമയത്തും അതിനകത്ത് എക്സിസ്റ്റ് ചെയ്യേണ്ടി വരുന്ന സർവൈവ് ചെയ്യാൻ വേണ്ടി അത് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയെക്കുറിച്ചിട്ടാണ് ഞാനിവിടെ കണക്കിലെടുക്കുന്നത്. അതിൽ നിന്ന് തന്നെ അതിനെതിരെ സംസാരിക്കാനായിട്ടുള്ള ഒരു ആർജവം ഉണ്ടാക്കിയാൽ മതി, പതുക്കെ മാറ്റങ്ങൾ വന്നോളും എന്നുള്ളതാണ്. സിനിമയിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള കലാകാരന്മാരും അതിൻ്റെ അകത്ത് നിന്ന് തന്നെ മാറ്റങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ച് അല്ലെങ്കിൽ പറഞ്ഞ് മാറ്റങ്ങൾ കൊണ്ടുവന്ന ആൾക്കാർ തന്നെയാണ്. ഇത് ഞാൻ വെറുതെ അഭിനയിക്കുന്നതല്ല, എന്നെ കൊണ്ട് അഭിനയിപ്പിക്കുന്ന സംവിധായകരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് ഇത്തരം ബ്ലണ്ടറുകളുടെ കഥ പറഞ്ഞിട്ട് അവന്റെ സാംസ്കാരിക പ്രവർത്തനത്തെ തലയ്ക്ക് എന്താ പറയാ തല അടുത്തു മാറ്റണം എന്ന് വിചാരിച്ചിട്ടല്ല, നല്ല നല്ല എഴുത്തുകാരില്ലാഞ്ഞിട്ടല്ല. പക്ഷെ ഇതേ എഴുതാൻ പറ്റൂ, ഇതേ കാണിക്കാൻ പറ്റൂ, ഇതേ ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യൂ. അതല്ലാത്ത ഒരു സീൻ എഴുതിക്കൊണ്ട് ചാനലിൽ ചെന്ന ചാനലിൽ ഇരിക്കുന്നുണ്ട് കുറച്ച് പേര്, അത് വെട്ടിക്കളയും, എന്നിട്ട് പറയും ഇങ്ങനെ എഴുത്, 15 ദിവസം മുമ്പേ വൺലൈൻ കൊടുക്കണം, തിരിച്ചവിടെ നിന്ന് വരുന്ന വൺലൈൻ അനുസരിച്ച് വേണം സീരിയൽ ഷൂട്ട് ചെയ്യാൻ. ചാനലിൽ ഇരിക്കുന്ന ഒരു മിടുക്കന്മാരല്ലാഞ്ഞിട്ടല്ല, ചാനലിൽ നമ്മുടെ സഖാക്കന്മാരൊക്കെ ഉണ്ട്, കലവർ രവികുമാറിനെ പോലെയൊക്കെയുള്ള സഖാക്കന്മാർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കരഞ്ഞുകൊണ്ട് നേരത്തെ പറഞ്ഞ സെൻട്രൽ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുടെ നോംസ് ലിസ്റ്റ് എടുത്ത് വെച്ചിട്ട് എന്ത് പറയാം, ഡോക്ടർ പാടില്ല, ജോത്സ്യനെ പാടുള്ളൂ എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കും. ഇവിടെ ചെറിയൊരു വിയോജിപ്പ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഇതിന്റെ മാർക്കറ്റിംഗ് സൈഡുണ്ട്, ഇതിന്റെ വലിയൊരു മാർക്കറ്റിംഗ് സൈഡുണ്ട്. അവിടെയാണ് ഈ വെട്ടലുകൾ കാര്യമായിട്ട് തന്നെ വരുന്നത്. ആസ്വാദകർക്കിടയിലെ ഒരു പഠനം, അതിൻ്റെ ഒരു റിസർച്ചിൽ നിന്നിട്ട് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടൻറ്റുകളെ ലിസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഈ സവർണത കാര്യമായിട്ട് തന്നെ കയറി വരുന്നത്. അല്ലാത്ത ഒരു ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അത് പോവില്ല. അത് ആളുകളുടെ മെൻറ്റാലിറ്റി എങ്ങനെയാണ്? ഇപ്പോഴും ഇവിടെയുള്ള ഒരു വലിയ മജോറിറ്റി എല്ലാത്തിനെയും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്കാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത്
നമ്മളുടെയൊക്കെ ഒരു സ്വപ്നം മാത്രമാണ്. ഇപ്പോഴും ജാതി മേധാവിത്വവും സവർണതയും സ്വത്ത് തർക്കവും സൗന്ദര്യ സങ്കല്പങ്ങളിലെ ആളുകളുടെ ആസ്വാദനവും ഒക്കെ അതേപടി തന്നെ നിലനിർത്തിക്കൊണ്ട് സീരിയലുകൾ ഉണ്ടാക്കിയാൽ മാത്രമേ അത് സ്ഥിരമായിട്ട് അഡിക്ഷൻ ഉണ്ടാക്കി മുന്നോട്ടേക്ക് പോകത്തുള്ളൂ. അല്ലാത്ത ഒരു സാധനത്തെ ഫോഴ്സ്ഡ് പൊളിറ്റിക്സ് എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ പ്രൊപ്പഗാൻഡ എന്നുള്ള രീതിയിലേക്ക് തള്ളിക്കളയാനായിട്ടുള്ള ചിന്താഗതിയാണ് ഇവിടെയുള്ള ആളുകൾക്ക്. അതിനെ പ്രതിരോധിക്കുന്ന സംവിധാനങ്ങളാണ് കൂടുതൽ. ചാനലുകൾ ആ ഒരു റിസ്ക് എടുക്കില്ല. കാരണം ഇവിടെയുള്ള മജോറിറ്റി എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട് അവർക്ക് നല്ല ഐഡിയ ഉണ്ട്. ആ ഒരു മജോറിറ്റിയുടെ ചില ഡിസിഷനാണ് കേന്ദ്രം ഭരിക്കുന്നത്. അപ്പോൾ ആ ഒരു മജോറിറ്റി ഡിസിഷൻ്റെ താല്പര്യങ്ങൾ അനുസരിച്ചിട്ടുള്ള ഒരു ചിന്ത തന്നെയാണ് ഇവിടെയുള്ള ഒരു മജോറിറ്റി ആസ്വാദനത്തിനുള്ളത്. അപ്പോൾ അതിലവർ റിസ്ക് എടുക്കില്ല. ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി ഇപ്പോൾ അതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ കാത്തി പറയുന്ന സവർണത കൊണ്ടുവന്നില്ല എങ്കിൽ കൂടെ മാർക്കറ്റിംഗ് റിസർച്ചിനകത്ത് കാര്യമായിട്ട് തന്നെ അത് വരും. കാണണം കേട്ടോ, തീർച്ചയായിട്ടും കാണണം. ഇതുപോലെ ഒരു ഇന്റർനാഷണൽ നോമിനേഷനിലേക്ക് പോയ നമ്മളുടെ സിനിമ കാണാതിരിക്കരുത്. പക്ഷേ ആർ ആറിന്റെ അവസാനം ഗോത്രവിഭാഗത്തിലും രാജാവിന്റെ പടനായകനുമായിട്ട് യുദ്ധം ചെയ്യുന്ന രണ്ട് നായകന്മാരെ ഇല്ലാതാക്കിക്കൊണ്ട് നീല പെയിന്റടിച്ച രാമൻ വന്ന് നിന്നുകൊണ്ട് വിൻ ചെയ്യുന്നിടത്താണ് സിനിമയുടെ ക്ലൈമാക്സ് എന്നതുകൊണ്ടാണ് ഇവിടെ നിന്ന് അത് റെക്കമെൻഡേഷനിൽ പോയത്. ഇന്ത്യയിൽ നിന്ന് റെക്കമെൻഡ്, ഇത് സാംസ്കാരിക നയത്തിന്റെ ക്ലോസ് തന്നെയാണ്, എഴുതി ചേർത്തിരിക്കുന്ന ക്ലോസ് ആണത്. 2018 എന്തുകൊണ്ടാണ് പോയത്? 2018 കാര്യം അവിടെ നിർത്തിയാലും RRR കാര്യം നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. RRR എന്ന് പറയുന്നത് ഒരു കമേഴ്ഷ്യൽ സിനിമയാണ്. അതിൻ്റെ എല്ലാവിധ മസാലകളും ഉള്ള ഒരു സിനിമയാണ്. നോർത്തിൽ നിന്ന് സിനിമകൾ വരുന്ന സമയത്ത്, ബോളിവുഡിൽ നിന്ന് സിനിമകൾ വരുന്ന സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് കഴിഞ്ഞ 2 വർഷങ്ങളിലെ പരാജയ സിനിമകൾ ഏറെക്കുറെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തെല്ലാം ഈ പറയുന്ന രാമഫിക്കേഷൻ കാര്യമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ധാരാളം സിനിമകൾ ബോളിവുഡിൽ പരാജയ പരമ്പര സൃഷ്ടിച്ചിട്ടുള്ള ധാരാളം സിനിമകളും ഇതിൻ്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ടതാണ്. ആദിപുരുഷ് ഒരു എക്സാമ്പിളാണ്. അക്ഷയ്കുമാറിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, രാമസേതു ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു സിനിമ, അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കകത്തും ഈ പറയുന്ന ഒരു ഒരു രാമവുഡായിട്ട് അതിനെ അങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനെക്കുറിച്ചിട്ട് മുൻപ് ധാരാളം ചർച്ചകൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യത്തിന് ആളുകളിലേക്ക് ശ്രദ്ധ പോയത് തന്നെയാണ്. അമേരിക്ക എന്ന് പറയുന്ന ലോക ബോംബിന് വേണ്ടിയിട്ട്, ലോക ആയുധ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഇന്ത്യ കൂട്ടുനിൽക്കുകയാണെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ചാനലുകളെ നമ്മൾ ഇവിടെ കണ്ടോ? ഇദ്ദേഹത്തെ പോലെയുള്ളവർ, അല്ലെ മന്ത്രിമാരെ പോലെയുള്ളവർ, രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെയുള്ളവർ, സാംസ്കാരിക നായകന്മാരെ പോലെയുള്ളവർ അവരുടെ കഴുത്തിന് വില പറയുന്നത് കേട്ടുകൊണ്ട് ഇത്തരത്തിൽ പ്ലാറ്റ്ഫോമുകളിൽ കയറി നിന്ന് പറഞ്ഞിട്ടുള്ളതല്ലാതെ ചങ്കുറപ്പുണ്ടെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ, വീശ വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വാർത്താ വായനക്കാരൻ ഇന്ത്യയിൽ നരേന്ദ്രമോദി അമേരിക്കയുടെ ആയുധ കച്ചവടത്തിന്റെ പിമ്പാണെന്ന് പറയാം. ഇവിടെ മുതൽ ഗായത്രി പറഞ്ഞ ചില പരാമർശങ്ങൾ വിവാദത്തിലേക്ക് പോയിട്ടുണ്ട്. മറ്റേ മീശ വെക്കേണ്ട ആവശ്യമാണ്, അതൊക്കെ പിന്നെ പഴയ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഈ കമ്മ്യൂണിസ്റ്റ് സർക്കിളുകളിലുള്ള കോരകോര പ്രസംഗങ്ങളിലെ സ്ഥിരമായിട്ടുള്ള എലമെൻറ്റുകളാണ്. ഇപ്പോഴും മറ്റേ SFI കുട്ടി സഖാക്കളടക്കം ആ പറയുന്ന വാക്ചാതുര്യമെന്ന് അവർ കരുതപ്പെടുന്ന സാധനത്തിൽ നിന്ന് മോചിതരായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും കോളേജ് ഇലക്ഷനുകളിൽ ഇവർക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റാതെ വരുന്നത്. കാരണം പാർട്ടി നേതാക്കൾ ഇവരുടെയൊക്കെ മൂത്താശാന്മാർ പഠിപ്പിക്കുന്നത് ആ ഒരു കാലഹരണപ്പെട്ട ചില പ്രസംഗ രീതികളാണ്. അതിപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങോട്ട് കണക്ട് ആവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ റീകൗണ്ടിങ് ഒക്കെ വെച്ചിട്ട് വിജയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് SFI പോലെയുള്ള പാർട്ടികൾ വരുന്നത്, SF പോലെയുള്ള സംഘടനകളൊക്കെ വരുന്നത്. അപ്പോൾ അതല്ലാതെ ബാക്കി കാര്യങ്ങളൊക്കെ ഗായത്രി പറഞ്ഞ അതിനകത്ത് ഒത്തിരിയധികം കാര്യങ്ങളുണ്ട്. സംഘീയ സർക്കിളുകളിൽ നിന്ന് കാര്യമായിട്ട് അറ്റാക്ക് ഉണ്ടാവുന്നത് നമുക്കറിയാവുന്ന സംഗതി, അതിനകത്ത് വലിയ കഥയില്ല. എന്ത് പറഞ്ഞാലും സംഘീയ അറ്റാക്ക് ഉണ്ടാവും. നമ്മൾ എല്ലാവരോടും പുസ്തകം എടുത്ത് വായിക്കണം എന്ന് പറഞ്ഞാൽ സംഘികൾക്ക് ഇഷ്ടപ്പെടില്ല. കാരണം വായന എന്നൊക്കെ പറയുന്നത് വലിയ വിഷയമുള്ള സംഗതിയാണ് സർക്കിളുകളിൽ. അവരുടെ ആ ഒരു മേധാവിത്വം ഒന്നും കാണിക്കാനായിട്ട് പറ്റില്ല. നമ്മളെല്ലാം കേൾക്കണം. ഇപ്പോൾ നിർമ്മലാ സീതാരാമൻ്റെ ഒരു പ്രസംഗം കഴിഞ്ഞ ദിവസം തപ്പിപ്പിടിച്ച് ഇവിടെയുള്ള ചാനലുകൾക്ക് വലിയ മടിയായിരുന്നു അതിൻ്റെ മുഴുവൻ ഭാഗം ഒന്ന് ടെലികാസ്റ്റ് ചെയ്യാനായിട്ട്. തപ്പിപ്പിടിച്ച് ഞാൻ മുഴുവൻ കേട്ടതാണ്. എന്ത് പവർഫുള്ളാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയുള്ളതെല്ലാം കേട്ടിട്ട് പ്രോസസ്സ് ചെയ്യുന്നതാണ് ഇന്നത്തെ കാലത്ത് നല്ലത്. ഒരു മിസോറാം വൈബൊക്കെ എപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു സംഗതിയാണ്. എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടെ വരേണ്ടതുണ്ട്. നിങ്ങളഭിപ്രായങ്ങൾ പറയുക. നന്ദി.